തൊണ്ണൂറുകളുടെ തുടക്കത്തിലൊക്കെ തെക്കൻ കേരളത്തിൽ നിന്നും സ്വതസിദ്ധമായ ശൈലി കൊണ്ട് പതിനായിരങ്ങളെ കോരിത്തരിപ്പിച്ച് പ്രഭാഷണ വേദികളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് അബ്ദുൽ നാസർ മഅ്ദനി. ഒരു കാലഘട്ടത്തിൽ അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറയുമ്പോൾ മലയാളക്കരയിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ ആവേശമായിരുന്നു. പ്രഭാഷണ വേദികളിൽ നിന്നും അദ്ദേഹം ഉൾക്കൊണ്ട ഊർജത്തിൽ നിന്നും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വലിയ അനുയായി വൃന്ദങ്ങളെ ഉപയോഗിച്ച് അദ്ദേഹം സജീവ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സാമൂഹികമായും രാഷ്ട്രീയമായും ഇടപെടലുകൾ നടത്താൻ വേണ്ടി അദ്ദേഹം പല രൂപത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുകയുണ്ടായി. PDP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപപ്പെടൽ ഒരു വലിയ വിപ്ലവത്തിന് കേരളത്തിൽ തിരികൊളുത്തിയിരുന്നു. അതങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം മനസ്സാക്ഷിയുള്ളവർക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. രണ്ടു പതിറ്റാണ്ടോളമായി ജയിലറയിൽ കഴിയുന്ന ഒരു നിരപരാധി ഇതുവരെ കേസ് എന്താണെന്ന് തെളിയിക്കാൻ കഴിയാതെ അതിൻ്റെ പേരിൽ ഒരു ജീവിതം മുഴുവൻ ഹോമിക്കുന്ന ഒരു വ്യക്തിത്വം മലയാളക്കരയിൽ എന്നല്ല ലോകത്ത് തന്നെ ഇപ്പോൾ ഇത്രയും വലിയ മനുഷ്യാവകാശ ധ്വംസനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് സംശയമാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായും സാമൂഹികമായുമുള്ള നിരീക്ഷണങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കും ഒരുപക്ഷെ എതിരായിരിക്കാം, അല്ലെങ്കിൽ അനുകൂലിക്കുന്നവരായിരിക്കില്ല. പക്ഷേ അദ്ദേഹം ഒരു മനുഷ്യനാണ്, ഒരു പണ്ഡിതനാണ്, ഒരു മുസ്ലിമാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ പോട്ടെ, ഒരു മനുഷ്യനാണ് അബ്ദുൽ നാസർ മഅ്ദനി. കേരളക്കരയിൽ കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട ഭാഗത്ത് ജനിച്ച് സാധാരണ പോലെ നമ്മുടെ എല്ലാവരുടെയും പോലെ ഈ കേരളക്കരയിൽ ജനിച്ച് പഠനം നടത്തി ജീവിച്ച ഒരു വ്യക്തി, അങ്ങനെ പറയണം നമുക്ക്. പക്ഷേ അദ്ദേഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? തീവ്രവാദം എന്ന ആർക്കും ചാർത്താവുന്ന, അത് ചാർത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂടെയുള്ളവർ പോലും ഭയത്തോടുകൂടെ നോക്കി നിൽക്കുന്ന വലിയ തെറ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ജയിലിൽ ജീവിതം നഷ്ടപ്പെടുത്തുകൊണ്ടിരിക്കുന്നു, ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ നൽകാൻ ഇവിടുത്തെ ഉന്നതരായ വ്യക്തിത്വങ്ങൾ അതിന് ബാധ്യസ്ഥരാണ്. പക്ഷേ അബ്ദുൽ നാസർ മഅ്ദനി എന്തുകൊണ്ട് ഇത്രയും കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത തെറ്റ് എന്ത് എന്നുള്ളത് തെളിയിക്കാനോ, ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ശിക്ഷ വിധിക്കാനോ ഒരു കോടതിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. എന്നിട്ടും അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതർത്ഥത്തിലാണ് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ ആ കേസ് വന്നു നിൽക്കുന്നത് കർണാടക ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയൊക്കെ ഉത്തരവാദിത്തത്തിലാണ്. നീട്ടിവെക്കുന്നു, വിചാരണ നീട്ടിവെക്കുന്നു, ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതിലപ്പുറം ഇതിന് ശിക്ഷ വിധിക്കാം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശിക്ഷ വിധിക്കാം, അതിന് ശിക്ഷ നടപ്പിൽ വരുത്താം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ അദ്ദേഹത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹം രോഗിയാണ്, ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ജാമ്യത്തിലാണിപ്പോൾ. ഇതിന് ആരാണ് മറുപടി പറയുക? ഇദ്ദേഹത്തിൻ്റെ ഈ നഷ്ടപ്പെട്ട പതിറ്റാണ്ടുകളോളമുള്ള ജീവിതത്തിന്, ആ ഊർജത്തിന് ആരാണ് മറുപടി പറയുക? ഇത് ചോദ്യം ചെയ്യാൻ കഴിയാതെ വന്നു നമുക്കെല്ലാവർക്കും. പേരിന് വേണ്ടി ഇതിന് പ്രതിഷേധിക്കുന്നു എന്ന് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതിലപ്പുറം ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്ത് തന്നെ ഇത്രയും വലിയ ഒരു അപകടകരമായ സാഹചര്യം വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല.
ഈ മനുഷ്യാവകാശ ധ്വംസനം വലിയ വിഷയമാണല്ലോ. ലോകത്ത് പല ഇടങ്ങളിലും സിറിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മനുഷ്യന് ലഭിക്കേണ്ട അവകാശങ്ങളെ നിഷേധിക്കപ്പെടുമ്പോൾ നമ്മളൊക്കെ ശക്തമായി പ്രതിഷേധിക്കാറുണ്ട്. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പലരും കൈ കഴുകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാനില്ലേ? വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന ഏറ്റവും വലിയ കാര്യമാണ് പ്രതിഷേധം ശക്തമാക്കുക എന്നുള്ളത്. ഇത് ഒരു കേരളത്തിൻ്റെയോ ഒരു ഇന്ത്യയുടെയോ ഉള്ളിൽ മാത്രം നിൽക്കേണ്ട ഒരു കാര്യമല്ല. ഈ പ്രതിഷേധം എന്ന് പറയുമ്പോൾ വലിയൊരു അക്രമരംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കണമെന്നല്ല അതിൻ്റെ പൊരുൾ. നേരെ മറിച്ച് നമുക്കെന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതിനെ പ്രതിഷേധിക്കണം. ആ കാര്യങ്ങൾ, ആ വിഷയം സമൂഹത്തിൽ എപ്പോഴും അലയടിച്ചു കൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും ഒരു വലിയ പ്രതിഷേധം രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. ഭീകരവാദം, ബോംബ് സ്ഫോടനങ്ങൾ ഇതൊക്കെ കുറ്റം ചാർത്തി വച്ചിരിക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള വലിയ വലിയ വിഷയങ്ങൾ ചെയ്തിട്ട് ആരാണെന്ന് തെളിഞ്ഞിട്ടും അത് ചെയ്തവർ തന്നെ സ്വയം പ്രഖ്യാപിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ ഗുജറാത്തിലൊക്കെ ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്താൻ നേതൃത്വം നൽകിയത് അതൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത് എന്നും, ഞങ്ങളുടെ വാഹനത്തിൻ്റെ അടിയിൽ പെട്ടുപോകുന്ന മാക്രി കുഞ്ഞുങ്ങളെ പോലെയുള്ളൂ ഞങ്ങൾക്ക് അതൊക്കെ എന്ന് പറഞ്ഞിട്ട് പോലും അവരൊക്കെ ഇന്ന് രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഈ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, മഴദിനി അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഒന്നും അതിനെക്കുറിച്ച് ആർക്കും സംസാരിക്കാനില്ലല്ലോ. എന്തെങ്കിലും ഒരു ന്യായീകരണം അതിനെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ, അതും അനാരോഗ്യം കൊണ്ട് വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്, ഒരു മതപ്രഭാഷകനാണ്, ഒരു സാമൂഹിക പ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതൊക്കെ മാറ്റിവെക്കാം. ഒരു മനുഷ്യൻ എന്നുള്ള നിനക്ക് അദ്ദേഹത്തിന് കിട്ടേണ്ട അവകാശം കിട്ടിയേ മതിയാകും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും നമ്മളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവസ്ഥകൾ, ചെറുപ്പകാലങ്ങളിൽ, ചെറിയ കാലങ്ങളിൽ മദ്രസിലും സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഓഡിയോ കാസറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശകലങ്ങൾ നമ്മൾ കാണാതെ പഠിക്കുന്നത് പോലെ കേട്ടിരുന്നു. അന്ന് അതിലൊക്കെ ഒരുപാട് ആവേശമുണ്ടായിരുന്നു. ഏറ്റവും വലിയ വിമോചകനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെക്കുറിച്ച് ആവേശപൂർവ്വം പ്രസംഗിക്കുന്നത് നമ്മളൊക്കെ കേട്ടിരുന്നു. ഒരു പക്ഷേ അതിലൊന്നും ഒരു ഭീകരവാദത്തിൻ്റെ ശബ്ദം ഒരിക്കലും കേട്ടതായി ഓർക്കാൻ കഴിയുന്നില്ല. അന്ന് ആ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ കേട്ടിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും അവിടേക്ക് സ്വലാത്ത് ചെല്ലാനുമുള്ള ആവേശകരമായിട്ടുള്ള പ്രചോദന പ്രഭാഷണങ്ങളായിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു ഭീകരവാദത്തിൻ്റെ സംസാരം കേട്ടതായി ഓർക്കുന്നില്ല. കാലങ്ങൾക്ക് ശേഷം ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി, സാധാരണ ഭാഷയിൽ പറയുന്നത് പോലെ തന്നെ ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന സംസ്കാരം ഇതിനാരാണ് നേതൃത്വം നൽകുന്നത് എന്ന് പറയേണ്ടത് ഉത്തരവാദിത്തമാണ്.